മുട്ടക്കറി പല രീതിയിൽ തയ്യാറാക്കുന്ന ആളുകളുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മലായി എന്ന് പറയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് മലായി കഴിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണ് എന്നുള്ളത് അപ്പോൾ വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈ മലായി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടിരിക്കുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് വേണ്ടത് മുട്ട തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് എൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട കൂടുതലായിട്ട് എടുക്കുക ഞാനിവിടെ അഞ്ചെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് കീറിയെടുക്കുക ഞാനിപ്പോൾ ഇവിടെ മുട്ട മുഴുവനും ഇതുപോലെ രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് സവാള ഞാൻ ഈ കാണിച്ചിട്ടോട്ട് തന്നെ നല്ല സ്ലൈസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഒരു രണ്ട് സവാള സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാള നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മളെടുത്തിട്ടുള്ള സവാള നമുക്ക് ഇതിനകത്തിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം സവാള നമുക്കറിയാം പെട്ടെന്ന് വയറ്റി കിട്ടാനായിട്ട് നമ്മൾ ഉപ്പ് ചേർക്കാറുണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക ഇപ്പം നമ്മുടെ സവാള ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ എണ്ണയിൽ തന്നെ നമ്മൾ മുറിച്ചു വെച്ചിട്ടുള്ള മുട്ട കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അല്പം എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ടിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ട മുഴുവനും ഇതുപോലൊന്നും ഫ്രൈ ആക്കിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഒരു ഒന്നര മുറി സവാള നമ്മൾ മിക്സിയിൽ അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്താണ് അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അല്ല ഇതിനകത്ത് വെള്ളമൊക്കെ നല്ലതുപോലൊന്നും വറ്റി വരണം പക്ഷേ കരിഞ്ഞു പോകാനായിട്ട് പാടില്ല അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ അതാണ്ടില്ലേ സവാളയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇത് നമ്മൾ വറുത്ത ഒന്നുമല്ല നോർമലായിട്ട് തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി മിക്സിയിൽ പൊടിച്ചത് ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ഇനി വേണ്ടത് ഒരു നാല് പച്ചമുളക് നമുക്കിനകത്തിലേക്ക് രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കുക അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കാരണം ഇതിൻ്റെ പച്ചമളൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിലാണ് അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടി അവസാനം മാത്രം ചേർത്താൽ മതി അതിനുശേഷം ഇത് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തിട്ട് നമ്മളിതിനകത്തിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പാൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഗ്രേവി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ഗ്രേവി വേണ്ടവർക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പാൽ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നല്ലതുപോലെ വീണ്ടും ഇളക്കിയെടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാണ് ഇനി നമുക്കിതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ഈ ഗ്രേവി ഒന്ന് നല്ലതുപോലെ കുറുകി വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ക്കും നമ്മുടെ എഗ്ഗ് മല ഇവിടെ റെഡി ആയിട്ടുണ്ടാകും ഇനി നമ്മുടെ സവാള മുഴുവനും ഇതിൻ്റെ മുകളിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിലിടാൻ നല്ല ടേസ്റ്റായിരിക്കും എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അതുകൂടി ചേർക്കാവുന്നതാണ് അതുപോലെ ചോറ് ചപ്പാത്തി പൂരിയൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു എഗ്ഗ് എഗ്ഗുമലായി വളരെ ടേസ്റ്റി ആയിട്ടൊരു സംഭവമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനായിട്ടും പറ്റും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നമ്മളുടെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക അപ്പം നല്ലൊരു കിടിലിൻ കിടക്കാച്ച വീഡിയോമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി താങ്ക് യു